आशा, हेलो अनिश बाबू, हाय जाजा, हाय भरत, हाउ आर यू? ഭരത് സുഖമായിട്ടിരിക്കുന്നു. ഭരത് സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും എവിടെയാണ്? ലൈവിലുണ്ടോ? ഞാൻ കുറച്ചു നേരം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ലൈവ്, പുറത്ത് കറങ്ങിയ സമയത്ത്. അപ്പം എങ്കിൽ അത് വീഡിയോ എന്തോ എന്തോ പ്രോബ്ലം ഉണ്ട്, അത് ഇത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും പിന്നെ വന്നതാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. ജബീർ ഹായ്, ഷീനു ഹായ്, റോബിൻ കെ ജോൺ ഹായ്, ഹലോ. എല്ലാവരും എവിടെയാണ്? വർക്കിലാണോ അതോ എന്ത് ചെയ്യുന്നു? ജാജ ഹായ്, ഞാൻ സുഖമാണ്. എനിക്ക് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. രാജീവ് ഹലോ. അനീഷ് ബാബു, സുഖം തന്നെ? സുഖമാണ് അനീഷ്. വീട്ടിലാരൊക്കെയുണ്ട്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവരെ തിരക്കിന്ന് പറയണം. തൻഷത്ത്, സുഖാണോ? സുഖമാണ്, എനിക്ക് സുഖമാണ്. ഞാൻ ലൈവ് വന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ഒരു 45 ഡേയ്സ് ഞാൻ USAയിലായിരുന്നു. അപ്പോൾ അവിടെ ഷോ ഉണ്ടായിരുന്നു എനിക്ക്, പൂമരം 2017 എന്ന് പറഞ്ഞ ഷോയ്ക്ക് ഞാൻ അവിടെ തന്നെ ലൈക്ക് അതിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ലൈവ് ഒന്നും വരാൻ പറ്റിയില്ല, സംസാരിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും മിസ് ചെയ്തു. അൻസർ, ഗുഡ് മോർണിംഗ്. അപ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എല്ലാവരുമായിട്ട് സംസാരിക്കണം, ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് നാട്ടിലത്തെ ആ ഒരു അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ വരുമ്പോൾ സന്തോഷം, അപ്പോൾ അതൊക്കെ ഫീൽ ചെയ്യാനാണ് ഇന്ന് പുറത്ത് പോയത്. അതുമാത്രമല്ല, എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഹൗ വാസ് ഇൻ്റർവ്യൂ? ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനും പോയി. എൻ്റെ കൂട്ടത്തിൽ കറങ്ങാനും പോയി. പുറത്തൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി, പിന്നെ വീട്ടിൽ വന്നു. വീണ്ടും സംസാരിക്കാനായിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അൻസർ കഴിച്ചോ? പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ ഞാൻ ഈ നാട്ടിൽ പോയി, ഇപ്പൊ USA പോയ സമയത്ത് കുറച്ച് കാര്യങ്ങൾ, എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. ക്യാപ്പിച്ചിനോ മൂവി എല്ലാവരും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. നന്നായിട്ടത് കുറേ ഒരു 2 ആഴ്ചയോളം അത് ഓടി. അതിനെ സപ്പോർട്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ലാസ്റ്റ് ഇപ്പം എൻ്റെ മൂവി റിലീസായിരിക്കുന്നത് ആകാശം മിഠായിയാണ്. സമുദ്രക്കനി സാറാണ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. പത്മകുമാർ സാറും അതിൽ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അളഗപ്പൻ സാറാണ് ക്യാമറമാൻ. ജയറാം ചേട്ടൻ്റെ കൂടെ വീണ്ടും എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് ഇതിൽ. എനിക്ക് ഈ സിനിമ, എനിക്ക് കുറച്ചൊക്കെ സപ്പോർട്ട്, കുറച്ച് എന്താ പറയുക, ബന്ധങ്ങളാണല്ലോ അത്. അപ്പോൾ ആ ഒരു വർക്ക് ചെയ്തിൽ ഉള്ള അവരൊക്കെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തു. ഇതിൽ വീണ്ടും ഒരു അംബിക എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഇതിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അംബിക ഒരു നാട്ടൻ പുറത്തെ ഒരു കുട്ടിയാണ്, സാധാരണ ഒരു വില്ലേജ് ഗേൾ. കുറേ പേര് എന്നോട് പറഞ്ഞിരുന്നു മോഡേൺ സബ്ജക്റ്റേ ചെയ്യുള്ളൂ, നാടൻ അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ, ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ തോന്നിയത്, എനിക്ക് നാടൻ സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടുമ്പോൾ വെസ്റ്റേൺ ഡ്രസ്സസ് ഇടുമെങ്കിലും എൻ്റെ മനസ്സും ഞാൻ മൊത്തം നാടനാണ്. അപ്പം എനിക്ക് ആകാശം മിഠായിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി, ഒരു വില്ലേജ് ടൈപ്പായിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. അത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുട്ടിയാണ്, സീമ ചേച്ചിയുടെ മകളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ യുവ എന്ന് പറഞ്ഞ കുറച്ച് കുട്ടികൾ, പുതിയ കുട്ടികൾ ഇതിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ യുവ എന്ന് പറഞ്ഞ കുട്ടിയുടെ മൂത്ത ചേച്ചിയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയില്ല എല്ലാവരും സിനിമ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ലൈവ് വരാൻ സാധിച്ചത്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, USAയിലായതുകൊണ്ട് എനിക്ക്
ഞാൻ അത് അറിഞ്ഞില്ല. സിനിമയുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആരോ പറഞ്ഞു ക്യൂട്ട് വോയിസ് ആണെന്ന്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഐ ലവ് യു റിയലി ഡിയർ, ലവ് യു ടു. അപ്പം ആകാശം മിഠായി എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എല്ലാവർക്കും അറിയില്ലേ ഞാൻ ചുരുക്ക സമയത്ത് സിനിമയിൽ വന്നതാണ്. അപ്പം എനിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അത് കാരണം തമിഴിലെ സമുദ്രക്കനി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയത് തന്നെ എനിക്ക് ലൈക്ക് ഇറ്റ്സ് ബിയോണ്ട് മൈ ലെവൽ. അത്രം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പേഴ്സണാണ് സമുദ്രക്കനി സാർ. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഐ ആം ഫീലിംഗ് വെരി ലക്കി. പിന്നെ ജയറാം ചേട്ടൻ്റെ കൂടെ വീണ്ടും ഒരു സ്ക്രീൻ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ലൈക്ക് അതും അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി. അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ സിനിമയിലുള്ള കുറേ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ കുറേ പേര്, കുറേ അസോസിയേറ്റ് സാറാണെങ്കിലും അതിനകത്ത് കുറേ പേരുണ്ട് കേട്ടോ. അവർ എൻ്റെ വേറെ മൂവീസിലുള്ളവരാണ്, അവരുടെ സപ്പോർട്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര നന്ദി ഇങ്ങനെ പറയണം എന്നറിയില്ല. കാരണം ഇങ്ങനെ തന്നെ സപ്പോർട്ട് തന്നെ ചെയ്യണം. കാരണം ബന്ധങ്ങളാണ് നമ്മളെ ഒരു എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെ തന്നെ ഉണ്ടാവണം, എപ്പോഴും കൂടെ ഉണ്ടാവണം. പിന്നെ ആകാശം വിട്ടായി സബ്ജക്റ്റ് എന്നെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആകാശം മിഠായി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഞാൻ ഈ സ്റ്റോറി കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരഞ്ഞ് കരഞ്ഞു പോയി സബ്ജക്റ്റ് കേട്ടത്. ഇതുവരെ ഞാൻ ചെയ്തിരിക്കുന്ന സിനിമയിലെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് സ്റ്റോറിയും ലൈഫിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അത് അച്ഛനായിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഇനി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി തന്നെ വരും. അപ്പോൾ സമീർ സോ ബ്യൂട്ടിഫുൾ, പൊങ്ങി പോവുകയാണ് ഞാൻ. അപ്പോൾ എന്താ, ഞാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഈ സബ്ജക്റ്റ് ഞാൻ ആകാശം വിട്ടായെന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ കേട്ടപ്പോൾ തന്നെ അത് എൻഡിങ് കേട്ടപ്പോൾ തന്നെ ഞാനത് കരഞ്ഞായിരുന്നു. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇതുവരെ ഞാൻ ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് വൈസ് നോക്കുമ്പോൾ ഇതൊരു നല്ല സബ്ജക്റ്റും നല്ല തീമുള്ളൊരു സ്റ്റോറി ആയിരുന്നു. അപ്പം ഞാനിത് കമ്മിറ്റ് ചെയ്യുന്നത് അതാണ് മെയിൻലി. എനിക്ക് ആ സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആകാശം മിഠായി സിനിമ സത്യം പറഞ്ഞാൽ ഇതിൽ അച്ഛൻ്റെ സ്നേഹം, അച്ഛൻ്റെ ഡ്യൂട്ടീസ്, ഒരു മാതാപിതാക്കൾ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്, എന്തൊക്കെ ചിന്താഗതി അവർക്ക് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റിയെടുക്കണം, അത് കാണിക്കുന്ന ഒരു റിപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് ആകാശം മിഠായി. അതുപോലെ തന്നെ കുട്ടികളിൽ അവരെന്തൊക്കെ പ്രഷേഴ്സ് അല്ലെങ്കിൽ അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യുന്നതെന്നും കൂടി കാണിക്കുന്ന ഒരു ചിത്രമാണ് ആകാശം മിഠായി. ആകാശം മിഠായി പറയുന്ന പോലെ തന്നെ മധുരം, എന്താ പറയുക, അതിലൊരു ഒരു ഒരു ഭയങ്കര സ്നേഹം, അല്ലെങ്കിൽ അതിൽ ആ സബ്ജക്റ്റിൽ ഒരു ഫാമിലിക്ക് പറ്റിയ അല്ലെങ്കിൽ ഫാമിലി കണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ആകാശം മിഠായി. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷമാണ് ജയറാം ചേട്ടൻ വീണ്ടും ഫാമിലി ഓറിയൻറ്റഡ്, ഇത്രം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇത്രം ലൈക്ക് ഫാമിലി മൂവിയാണ്. പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഭയങ്കര കുട്ടിയായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് ജയറാം ചേട്ടൻ്റെ ഒക്കെ പടമൊക്കെ ഇരുന്ന് മമ്മിയും പപ്പയൊക്കെ കാണുമ്പോൾ ഞാനും ഇങ്ങനെ മടിയിലിരുന്നൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ജയറാം ചേട്ടൻ്റെ പടം സത്യം പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് മെയിൻലി ഫാമിലി അല്ലെങ്കിൽ വില്ലേജ് ടൈപ്പ് സബ്ജക്റ്റാണ് ജയറാം ചേട്ടന്. എനിക്കിഷ്ടം, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഫാമിലീസും അല്ലെങ്കിൽ ഒട്ടുമിക്ക നാട്ടിലുള്ളവർക്കും എല്ലാം ഇഷ്ടം അങ്ങനെ ആയിരിക്കും ജയറാം ചേട്ടൻ. അപ്പം ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് ജയറാം ചേട്ടൻ ഇതുപോലത്തെ ഒരു കഥാപാത്രത്തിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ മൂവി കാണാനും. എന്തായിരിക്കും ജയറാം ചേട്ടൻ്റെ പണ്ടത്തെ ആ ഒരു സ്പാർക്ക് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. സിനിമ ആകാശം മിഠായി സിനിമ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കുടുംബം, രണ്ട് നെയ്ബേഴ്സിൻ്റെ കഥയാണ്.
രണ്ട് നെയ്ബേഴ്സ് എങ്ങനെയാണ് അവരുടെ സ്വപ്നം, സ്വപ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു അമ്മേൻ്റെ സ്വപ്നം അത് അവരുടെ കുഞ്ഞുങ്ങളായിരിക്കും. എല്ലാ അച്ഛനും അമ്മയ്ക്കും അവരെ കുഞ്ഞ് ബെറ്റർ ആയിട്ടേ വളരാവുള്ളൂ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കണം എന്ന് എല്ലാ അച്ഛനും അമ്മേൻ്റെയും ആഗ്രഹങ്ങളാണ് അല്ലേ? അപ്പോൾ ഇതിലും അതുപോലെ ജയറാം ചേട്ടനും അതുപോലെ തന്നെ വേറെ നെയ്ബറായിട്ടുള്ള രണ്ട് പേരുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ, ജയറാം ചേട്ടൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ സൊസൈറ്റി, കുഞ്ഞിൻ്റെ ഇഷ്ടങ്ങൾ നോക്കി ചലിക്കുന്ന ഒരു അച്ഛനാണ്. ജീവിതം പഠിച്ച് തന്നെ പഠിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ ആൾക്കാർക്ക് നല്ലത് വരണം അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര അത്യാർത്ഥി അല്ലെങ്കിൽ കുട്ടി ഭയങ്കര കാശുണ്ടാക്കണം അങ്ങനത്തെ കോൺസെപ്റ്റല്ല ജയറാം ചേട്ടൻ. അതേസമയം മറുഭാഗത്ത് ഉള്ള പേരൻറ്റിന് കുട്ടീൻ്റെ 10ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ കുട്ടി എപ്പം 10ാം ക്ലാസ് പാസ്സാകും, അത് കഴിഞ്ഞ് എന്ത് പഠിപ്പിക്കണം, കുട്ടീനെ ഏത് കോളേജിൽ വിടണം, കുട്ടിക്ക് ഏതൊക്കെ രീതിയിലുള്ള ആകാരം എല്ലാം ആ പുള്ളി ഓൾറെഡി പ്ലാൻഡ് ആണ്. അതുപോലെ കുട്ടി ചലിക്കാവുള്ളൂ, അതുപോലെ കുട്ടി പോകാവുള്ളൂ. അതാണ് മറുഭാഗത്തുള്ള ആ അച്ഛൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുള്ള അച്ഛന്മാരുടെ മക്കൾ വളരുന്നതും അവർക്ക് എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നതും കാണിക്കുന്ന ഒരു സിനിമയാണ് ആകാശം മിഠായി. അപ്പം ഞാൻ പറഞ്ഞത് വെറുതെ ആയില്ലല്ലോ, എല്ലാവരും ജീവിതത്തിൽ ഈ ഒരു സ്റ്റേജ് വരാറില്ലേ, നാളെ ഞാനും ഒരു അമ്മയാകാം, എനിക്കും കുഞ്ഞുണ്ടാകാം, ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇനി കല്യാണം കഴിക്കുന്ന ആൾക്കും ഈ ചിന്ത തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ വരുന്ന നമ്മുടെ ഇപ്പോഴത്തെ ലൈക്ക് ഇപ്പോഴത്തെ രീതിയല്ല പണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പഠിക്കുന്ന ബുക്സ് തന്നെ നമ്മുടെ വെയിറ്റ് ഉള്ള ബുക്സ് ആണ് നമ്മൾ ബാഗ് ക്യാരി ചെയ്തുകൊണ്ട് സ്കൂളിലൊക്കെ പോകുന്നത്. എനിക്ക് എനിക്ക് ചിലപ്പോൾ ഷോക്ക് വരാറുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് ബുക്കൊക്കെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ടായിരുന്നു പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളത്, അല്ലെങ്കിൽ കൂടി വന്നാൽ 4 ബുക്സ്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് ആക്ടിവിറ്റീസ് വൈസ് ആയാലും എഡ്യൂക്കേഷൻ വൈസ് ആയാലും ഏത് രീതിയിലായാലും അവർക്ക് ഭയങ്കര കോമ്പറ്റീഷനാണ്. അത് ഏത് മേഖലയിൽ നോക്കിക്കോളൂ. അപ്പം ഈ കോമ്പറ്റീഷൻ സെയിം ഇവരെ പേരൻസും അവരെ അച്ഛനും അമ്മയും ഈ സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരാൾക്കാരെ പേര് എൻ്റെ മകൻ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറയുമ്പം തീർച്ചയായും പേരൻ്റ് ആഗ്രഹിക്കും എൻ്റെ മകനും അങ്ങനെ ആകണം. അതിനുവേണ്ടി അവർ സ്കൂളിൽ നിന്ന് കുട്ടി വന്ന ഉടനെ ട്യൂഷൻ, ട്യൂഷനിൽ നിന്ന് ഈ സബ്ജക്റ്റിൽ എന്തെങ്കിലും വീക്കായ എക്സ്ട്രാ ക്ലാസ്സസ്, വേറെ ട്യൂഷൻ ആ സബ്ജക്റ്റിന്, അങ്ങനെ കുട്ടികൾക്ക് ഫുൾ ഓൺ പ്രഷറിലാണ് ഇപ്പോഴത്തെ സൊസൈറ്റി. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ എന്താണ്, എങ്ങനെയൊക്കെയാണ് ഒരു പേരൻ്റ് മാറേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു പേരൻസിൻ്റെ കാഴ്ചപ്പാട് മാറ്റേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു കൊച്ചിൻ്റെ മനസ്സ് പഠിക്കേണ്ടത്, അതെല്ലാം കാണിക്കുന്ന ഒരു സിനിമയാണ് ആകാശം മിഠായി. അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതും അങ്ങനെയൊന്നും വരുത്തരുതേ എന്ന് നമ്മൾ, അങ്ങനെ സ്റ്റേജസ് വന്നാൽ നമ്മളത് നമ്മൾ മാറിയാൽ ചിലപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാം. അങ്ങനെ കാണിക്കുന്നതും കൂടി ഒരു സിനിമയാണ് ആകാശം മിഠായി. തീർച്ചയായിട്ടും എല്ലാ ഫാമിലികൾക്ക് അല്ലെങ്കിൽ എല്ലാ അച്ഛൻ, എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ജയറാം ചേട്ടൻ്റെ ഒരു ക്യാരക്ടറാണ് എൻ്റെ അച്ഛന്. ഞാനതിൽ ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ എന്നെ മനസ്സിലാക്കുന്ന ഒരു ക്യാരക്ടേഴ്സാണ്. എൻ്റെ അച്ഛനമ്മേനെ അച്ഛനമ്മേൻ്റെ സപ്പോർട്ട് ഉണ്ടോണ്ട് മാത്രമാണ് ഇന്ന് എനിക്കിഷ്ടമുള്ള ഫീൽഡിൽ ഞാൻ നിൽക്കുന്നതും. ഞാൻ ഈ ഡെയർ ദി ഫിയർ എന്ന് പറഞ്ഞ് എല്ലാവരും എന്നോട് ചോദിച്ചല്ലോ ആർക്കൊണ്ട് ഈ ചാങ്കൂറ്റം, അതിൽ പോവാനും അവരെ ആ സപ്പോർട്ടും അവരെ ഇത് കാരണമാണ് ഞാൻ ഗുജറാത്തിൽ നിന്ന് ഞാൻ കേരളത്തിൽ വരാനും സിനിമ ആഗ്രഹിച്ചതിന് സിനിമയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടാനും. ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ എൻ്റെ പേരൻസിന് ഒത്തിരി വലിയൊരു ലൈക്ക് ഒരു ഭാഗമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് നല്ല നല്ല സിനിമകൾ നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ, എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ഫാമിലി എല്ലാവരും രണ്ടും കൈയും നീട്ടി എപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്.
പബ്ലിസിറ്റി ഇല്ല, അല്ലെങ്കിൽ പബ്ലിസിറ്റിൻ്റെ ലാക്ക് കാരണം നല്ല നല്ല സിനിമകൾ കയ്യിൽ നിന്ന് പോകരുത്. എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ കാണണം. നല്ലൊരു സിനിമയാണ്. ജീവിതത്തിൽ ഒരു 100 രൂപയോ 150 രൂപയോ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ആ സിനിമയിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ പറ്റുമെങ്കിൽ ലൈഫിൽ ഇനിയുള്ള ഫ്യൂച്ചറിൽ നമുക്ക് മാറ്റാൻ കുറേ കാര്യങ്ങൾ സാധിക്കും. തീർച്ചയായിട്ടും ഈ സിനിമ കാണുക, അനുഗ്രഹിക്കുക. നല്ലൊരു സിനിമയാണ്. കുറേ കുട്ടികളുണ്ട് ഇതിൽ, അവരുടെ സ്വപ്നങ്ങളും കൂടിയാണ് ഈ സിനിമ. ജയറാം ചേട്ടൻ ഒരു നല്ലൊരു കഥാപാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിൽ എനിക്ക് ആദ്യമായിട്ടൊരു നല്ലൊരു സബ്ജക്റ്റിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം, സിനിമ കാണണം, അനുഗ്രഹിക്കണം. താങ്ക് യു സോ മച്ച്.